എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 29-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പെൻഷൻ വിതരണം നാളെ വീണ്ടും ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകാത്ത ആളുകൾക്ക് നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് 3,200 രൂപ ഒരുമിച്ച് തന്നെ നാളെ മുതൽ വിതരണം ആരംഭിക്കും. സെപ്റ്റംബർ 5 മുമ്പ് എല്ലാ ആളുകൾക്കും 2 മാസത്തെ 3,200 രൂപ ലഭിക്കുന്നതാണ്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ വീണ്ടും മന്ത്രിസഭയിൽ എത്താൻ സാധ്യത. മന്ത്രി MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ആയതോടെയാണ് മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം സ്പീക്കർ MB രാജേഷിനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. AC മൊയ്തീനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ വീണ ജോർജിനെ സ്പീക്കറാക്കാനും സാധ്യതയുണ്ട്. ഓണക്കിറ്റ് വിതരണം ഇതുവരെ 32 ലക്ഷം കവിഞ്ഞതായി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് തുടക്കമായിട്ടുണ്ട്. 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മിൽമ, മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ, കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ഫെയറുകളിലൂടെ വാങ്ങാവുന്നതാണ്. ഇതുകൂടാതെ സപ്ലൈകോയുടെ 1,000 രൂപയുടെ ഭക്ഷ്യകിറ്റ് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും വാങ്ങാവുന്നതാണ്. 13 ഇനം സബ്സിഡി സാധനങ്ങളും ഇതുകൂടാതെ വാങ്ങാവുന്നതാണ്. ഭക്ഷ്യകിറ്റ് വാങ്ങുന്നവർക്ക് സമ്മാനവും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. ജയ അരി 25 രൂപക്കും, കുറുവ അരി 25 രൂപക്കും, മട്ട അരി 25 രൂപക്കും, പച്ചയരി 23 രൂപക്കും, പഞ്ചസാര 21 രൂപക്കും ലഭ്യമാണ്. 1.5 ലിറ്റർ വെളിച്ചെണ്ണ 45 രൂപക്കും ലഭിക്കുന്നതാണ്. പൊതുവിതരണ സംവിധാനത്തിൽ ജില്ലയിലെ മുഴുവൻ റേഷൻ കാർഡുകളുള്ള ആളുകളുടെയും ആധാർ റേഷൻ കാർഡ് ഡാറ്റയുമായി ലിങ്ക് ചെയ്ത കേരളത്തിലെ ആദ്യ ജില്ല എന്ന നേട്ടം മലപ്പുറം ജില്ല കൈവരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ റേഷൻ കാർഡുകളും അംഗങ്ങളുമുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. 1,20,217 റേഷൻ കാർഡുകളിലായി 45,75,520 പേരാണ് ഉള്ളത്. ഇവരെല്ലാം ആധാറും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തു കഴിഞ്ഞു. ആധാറും വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിക്കുന്നതിന് സാധാരണക്കാരനെ സഹായിക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലേക്ക് എത്തുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുള്ള സംശയങ്ങളും ബൂത്ത് ലെവൽ ഓഫീസർമാർ ദൂരീകരിക്കും. ഓൺലൈൻ വഴി ബന്ധിപ്പിക്കാൻ കഴിയാത്തവർക്ക് BLOമാരെ ആശ്രയിക്കാവുന്നതാണ്. ആധാർ വോട്ടർ പട്ടിക ബന്ധിപ്പിക്കുന്നതിന് ആധാർ നമ്പറും വോട്ടർ ID നമ്പറുമാണ് ആവശ്യം. വോട്ടറുടെ ഐഡന്റിറ്റി ഉറപ്പാക്കുക, വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കുക, വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം എന്നിവയാണ് ആധാർ വോട്ടർ പട്ടിക ബന്ധിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പ്രക്രിയയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് പെയ്ത കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ കണിച്ചാർ പഞ്ചായത്തിലെ ഏലപ്പീടിക 21-ാം മൈലിൽ ഉരുൾപൊട്ടി. മലവെള്ളപ്പാച്ചിലിൽ വ്യാപക കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് നെടുമ്പുറം ചാൽ പ്രദേശങ്ങളിലെ തോടുകളും പുഴകളും കരകവിഞ്ഞു. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബീഹാറിന് മുകളിലും സമീപ പ്രദേശങ്ങളിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, വാട്സപ്പിലൂടെ ഒരു വ്യാജ മെസ്സേജ് കടന്നു കളിക്കുന്നുണ്ട്. പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിന് സെപ്റ്റംബർ 1 ഒക്ടോബർ 1 APL BPL വേർതിരിവില്ലാതെ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതിന് അർഹതയുണ്ട്. അക്ഷയ സെന്ററുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുക. ഈ മെസ്സേജ് പരമാവധി ഷെയർ ചെയ്യുക. ആവശ്യമുള്ളവർ ഈ പദ്ധതിയിൽ അംഗമാവുക എന്നിങ്ങനെയാണ് ഈ മെസ്സേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി ഈ മെസ്സേജ് ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ഓർക്കുക, ഇത് തികച്ചും വ്യാജമായിട്ടുള്ള മെസ്സേജാണ്. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പണം കൊടുത്തോ അല്ലാതെയോ ആരെയും ഉൾപ്പെടുത്തുന്നില്ല. ഇനി നാളത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണത്തെക്കുറിച്ചാണ്. ഭക്ഷ്യകിറ്റ് നാളെ മുതൽ വാങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള റേഷൻ കാർഡ് നീല റേഷൻ കാർഡാണ്. 29, 30, 31 ദിവസങ്ങളിൽ നീല റേഷൻ കാർഡിനാണ് ഭക്ഷ്യകിറ്റ് വാങ്ങാൻ മുമ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ മഞ്ഞ റേഷൻ കാർഡിനും പിങ്ക് റേഷൻ കാർഡിനും വാങ്ങാത്ത ആളുകൾക്കും അതുപോലെ വെള്ള റേഷൻ കാർഡിനും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നിറം നോക്കാതെ തന്നെ കിറ്റ് വാങ്ങാവുന്നതാണ് എന്നുള്ള തരത്തിലാണ് മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്.
ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചത് കിറ്റിൻ്റെ സുഗമമായിട്ടുള്ള വിതരണത്തിന് വേണ്ടിയാണ് എന്നും മന്ത്രി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നാളെ മുതൽ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കിറ്റ് വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് നാലാം തീയതിക്ക് നിൽക്കാതെ നാളെയും പോയിട്ട് വാങ്ങാവുന്നതാണ്, നാളെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ 31-ാം തീയതി തീരും, പക്ഷേ ഓണ വിഹിതങ്ങൾ അത് 7-ാം തീയതി വരെ ഉണ്ടാകുന്നതാണ്. ഇതോടൊപ്പം പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓണം സ്പെഷ്യലായിട്ട് നീല വെള്ള റേഷൻ കാർഡിന് നൽകുന്ന 10 കിലോ അരി അടുത്ത മാസത്തെ വെള്ള റേഷൻ കാർഡിനൊക്കെ വിതരണം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള അരിയിൽ നിന്നാണ് ഇപ്പോൾ എടുത്തു നൽകുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചാണ് ഈ കാര്യം ചെയ്തത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അധിക അരി ലഭിക്കാത്തതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ വെള്ള റേഷൻ കാർഡിന് അരി വിഹിതം കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 1 കിലോ വരെയായി കുറഞ്ഞേക്കാം എന്നുള്ള സൂചനകളുണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള കുറവുണ്ടാകും. അപ്പം നാളെ നീല റേഷൻ കാർഡിനാണ് കിറ്റ് വാങ്ങാൻ അവസരം. പക്ഷേ എല്ലാ റേഷൻ കാർഡിനും കിറ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ കിറ്റ് വാങ്ങാത്ത ആളുകൾ ഉടൻ പോയിട്ട് വാങ്ങുക. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.